കണ്ടോ, എന്നിട്ട് നമ്മുടെ വന്നിട്ട് ഏത് കാഫിറോൺ, മറ്റേ തങ്ങൾ കാഫിറോൺ, അവര് കാഫിറോൺ, ഇവര് കാഫിറോൺ എന്നാണ് നമ്മുടെ വാദം. ഇപ്പൊ പറഞ്ഞെന്താ, ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്താ ഈ പറഞ്ഞത്? മുസ്ലിം ഇപ്പൊ എന്താ പ്രസംഗിച്ചത്? പാണക്കാട് ചാബ് തങ്ങളെ പറ്റി എന്താ പറഞ്ഞത്? തുളസിയുടെ തലയിൽ കൈവച്ചു എന്നാ, പത്മജിയുടെ കൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ സാധാരണ മലയാളത്തിൽ പറയല്? ഞാൻ പറയുന്നില്ല, അങ്ങനല്ലേ പറഞ്ഞത്? ഇനി കാഫിറാക്കി, കാഫിറാക്കി പുതിയൊക്കെ തീർന്നോട്ടെ, വേഗത്തിൽ തീർന്നോട്ടെ, ഇൻഷാ നല്ലൊരു സംവാദം നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇടക്ക് ഇടക്ക് മുസ്ലിം പേടിപ്പിക്കണം, ഞാൻ വരും, ഞാൻ സ്ക്രീനും കൊണ്ടുവരും, ഞാൻ ജിന്നിനെയും കൊണ്ടുവരും. ഏയ് കൊണ്ടുവന്ന് നോക്ക്, കൊണ്ടുവാ, നിങ്ങൾ ജിന്നോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കോ, രണ്ട് കിട്ടണം മേടിച്ച് പോയിക്കോ പത്ത പിരിയത്തേക്ക്. ഇവര് വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ പേടിപ്പിക്കാൻ ഇടക്കിടക്ക് ഞാൻ സ്ക്രീനും കൊണ്ട് വരും, എന്നിട്ട് ജിന്ന് ഞാൻ കൊണ്ടുവരും. ഞങ്ങള് കണ്ടിട്ടില്ലാത്ത പോലെ നിങ്ങൾ ജിന്നിനെ കൊണ്ടുവന്നാലും ഷെയ്ത്താനെ കൊണ്ടുവന്നാലും അതിനൊക്കെ ഇറക്കാനുള്ള മരുന്ന് ഞങ്ങളുണ്ട്, നല്ല മരുന്ന് തരും, ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അറിയാലോ നിങ്ങൾക്ക് പത്ത പിരിയത്തടുത്താളും ഇടവണ്ണ, അവിടെയും കണ്ടതല്ലേ, അവിടെയും വിശദീകരിച്ചതല്ലേ, അതിനു മുമ്പും കണ്ടിട്ടുണ്ടല്ലോ. ഇനി കേട്ടോളൂ, ഇനി കാഫിറാക്കൽ, കാഫിറാക്കൽ പ്രസ്ഥാനം, കാഫിറാക്കൽ പ്രസ്ഥാനം നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കാതെ കൃത്യമായി തന്നെ കേട്ടോളൂ, ആരാണ് കാഫിറാക്കിയത് എന്ന് മുസ്ലിയാരടക്ക് ചോദിക്കണ്ടല്ല. വഹാബി അപ്പം മുസ്ലിയാർക്ക് ചിന്ത തന്നത്, മുസ്ലിം ചോദിക്കണം, അങ്ങനെ ഞങ്ങൾ കാഫിറാണെങ്കിൽ ഞങ്ങൾ അറുത്ത പൂത്ത്, ആ പൂത്ത് കൊണ്ടുണ്ടാക്കിയ ബിരിയാണി, ആ ബിരിയാണി വിളക്കുന്ന കല്യാണം, ആ കല്യാണത്തിൽ സന്ധിക്ക് പങ്കെടുക്കാൻ നിനക്ക് പറ്റുമോ എന്നൊക്കെ മുസ്ലിയാർ ചോദിക്കണത്. അപ്പോഴും മുസ്ലിയാരുടെ ചിന്ത പള്ളിക്കുത്തുന്ന ചിന്തയായി, അപ്പോഴും മുസ്ലിയാർ ചിന്തിക്കണം വല്ലിക്കുത്തണം, അതാ മുസ്ലിയാരുടെ ചിന്ത. ഇത് ശിർക്കാണ്, അത് ഒഴിവാക്കണം, അത് കുഫ്റാണ്, അത് മാറ്റിവെക്കണം, റബ്ബിനോട് മാത്രം പ്രാർത്ഥന. ആ തത്തം പഠിക്കല്ല, നേരെ മറിച്ച് ബിരിയാണി തിരുന്ന കാര്യം ആലോചിക്കാം മുസ്ലിയാർ, എന്നിട്ട് മസാല ചോദിക്കാം. ആ മസാല ഞങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്ക്, രണ്ടും അംഗീകരിക്കുന്ന ആളുകളോട് ചോദിക്ക്. കേട്ടോളൂ, ഇത് ഡോക്യുമെന്ററി, ഞങ്ങളിറക്കിയ ഡോക്യുമെന്ററി അല്ല, ഈ നാട്ടിലെ സുന്നികൾ തന്നെ, ഈ കെ സമസ്തക്കാർ തന്നെ ഇറക്കിയ ഡോക്യുമെന്ററിയാണ്. ആ ഡോക്യുമെന്ററിയിൽ കൃത്യമായി തന്നെ കാര്യം പറയുന്നത് കേട്ടോളൂ, ആരാണ് ഈ 10,000 വട്ടം കാഫിറാക്കിയത്, 100 വട്ടം കാഫിറാക്കിയത് എന്ന്. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഷേഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി, വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹക്കന്റെ മേൽ അടി ഉറച്ചു നിന്നോളൂ. ആ പറഞ്ഞ ഉസ്താദല്ലേ, ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹഖ്, നീ ഹക്കന്റെ മേൽ അടി ഉറച്ചു നിന്നോളണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാഹ, കഫറാഹ, മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറക്ക് പല അർത്ഥമുണ്ട്, അതിരിക്കും അറിയാ. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്തെ ഞാൻ എന്നെ എല്ലാം ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചെല്ലാവരും പ്രസിഡന്റോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു പറഞ്ഞവനൊക്കെ എവിടെ പോയി, എവിടെ? അതിന്റെ ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാളത്തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വന്തത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കും തമ്മിലാണ്, അത് ഉള്ളാളത്തങ്ങൾ ഹക്കും തമ്മിലാണ്. ശംസ് നിലമയോ പിഴച്ചുപോയി, വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅത്തൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? മാത്രമല്ല അദ്ദേഹം ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞു, ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് പൊന്നുതങ്ങള്? ഹത്തിന്റെ പറയുമ്പോ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനിയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു, കേട്ടോളൂ. ഉലമായിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പി വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം?
ഇവർക്ക് തൗബക്കുള്ള തൗഫീഖ് വരെ ഇല്ലാതെയായി പോവും. ഇവർക്ക് തൗബക്കുള്ള തൗഫീഖ് വരെ ഇല്ലാതെയായി പോവും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുള്ള പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ, ഉലമാഇനെ വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. കണ്ടോ? അപ്പോ ഇനി തീരുമാനിക്കണം, തീരുമാനം പറയണം. എന്താ ചെയ്യേണ്ടത്? ആരർത്താലാ തിന്നേണ്ടത്? അവരർത്താൽ തിന്നാൻ പറ്റുമോ? ഇവരർത്താൽ തിന്നാൻ പറ്റുമോ? ആരർത്താലാ തിന്നേണ്ടത്? ഏത് സദ്യക്കാ പോകേണ്ടത്? അതൊക്കെ പരസ്പരം തീരുമാനിച്ചിട്ട് വേണ്ടേ ഞങ്ങളുടെ പേര് വന്നിട്ട് പത്തുവ ചോദിക്കാൻ, ഞങ്ങളെടുക്കൽ പത്തുവ ചോദിക്കാൻ. ആ പത്തുവ ആദ്യം നോക്കണ്ടേ? ആരർത്താ തിന്നാം? ഏത് ഗ്രൂപ്പ് അർത്താൽ തിന്നാം? ഏത് ഗ്രൂപ്പുകാരാണ് സത്യത്തിലുള്ളത്? അത് ഒരാൾ പറയുന്നു ഇയാള് ഗാഫർ എന്ന് പറഞ്ഞതോടുകൂടി അയാള് ഗാഫറായി, മറ്റേയാൾ പറയുന്നു മറ്റവർ കാഫറാണ്. അങ്ങനെ പരസ്പരം കാഫറാക്കി ഏറ്റവും വലിയ കുഫ്രിയത്തിന്റെ കൊടുമുടിയിൽ നിന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തോട് ന്യായീകരണം ചോദിക്കുകയാണ് ഇവിടെ ചെയ്തത്. എന്നിട്ട് പ്രകോപനം ഉണ്ടാക്കാനാ ശ്രമിക്കുന്നത്, അവര് കാഫറാണ്, ഇവര് കാഫറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അത് മാത്രമല്ല പിന്നെ എന്താ നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിഞ്ഞെന്നറിയോ? പിന്നെ മൂപ്പര് വേറൊരു സംഗതി കൊണ്ടാ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരുപാട് സ്ഥലത്തിൽ നടന്നിട്ടുണ്ട്, ഞങ്ങള് നേരിട്ടിട്ടുണ്ട്. എന്താന്നല്ലേ, ഇവിടെ മൂപ്പര് കുറെ നേരം കരഞ്ഞു, വല്ലാത്ത കരച്ചിൽ. എന്നിട്ടോ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഒരു തെഗാഡിയുണ്ട്, അതാരാ? കെ കെ സഖരിയ സലാഹി. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ പിരിശം വെപ്പിച്ച് കരയാ, ഉമ്മമാരെ, മുഹമ്മദ് നബിയുടെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ അത് തല്ലി തകർക്കണം എന്ന് പറഞ്ഞ തൊഗാടിയാന്നൊക്കെ പറഞ്ഞ മൂപ്പര് പ്രസംഗിക്കുന്നു. ഇടക്കിടക്ക് മൂപ്പര് അങ്ങനെ കുറെ പ്രയോഗം കാണാം, ഗുരുത്തം കെട്ട മുസ്ലിയാരെ, മറ്റവനെ, മറിച്ചവനെ എന്നൊക്കെ ഇടക്ക് വിളിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അവിടെ പത്തപ്പിരിയം ജയിച്ചിരിക്കുന്നു, ആ കാര്യത്തിൽ പത്തപ്പിരിയം ജയിച്ചിരിക്കുന്നു. കാര്യം അറിയോ? അത് ഇവരുടെ ഒരു സംസ്കാരമായി തന്നെ ഇവർ പഠിപ്പിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈക്കാരൊക്കെ ഡോക്യുമെന്ററിയിൽ ഇവരുടെ പ്രസിഡന്റ് മുതൽ പത്തപ്പിരിയം വരെയുള്ള മുഴുവൻ ആളുകളുടെയും ക്ലിപ്പിട്ടതിന് തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. ഏയ്, അവരെ മുജാഹിദുകളെ തെറി അഭിഷേകം ചെയ്താൽ അതിന് മറുപടി പറയുന്നില്ല. അതിന്റെ സാമ്പിൾ ആ ഡോക്യുമെന്ററിയിൽ നിന്നൊരു സാമ്പിൾ കണ്ടോളൂ. നിങ്ങളുടെ മേൽ ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് നിറയെ ഉണ്ടെന്നത് നിങ്ങൾക്കറിയാമല്ലോ. അനുയായികൾക്ക് അതറിയില്ലെങ്കിലും ദീനിനെ സ്നേഹിക്കുന്ന ജനങ്ങളെ, നിങ്ങൾക്കറിയുമോ സ്റ്റേജിൽ നിന്ന് ഇവരെന്ത് പറഞ്ഞാലും തക്ബീർ വിളിക്കാൻ ഇവർ ഒരുക്കി നിർത്തിയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. എന്ത് കേട്ടാലും ഇവർ തക്ബീർ മുഴക്കും. ഇവർ പറയുന്നത് ശ്രദ്ധിക്കൂ. ഒരു ഉദാഹരണം, നിന്റെ മാപ്പന്റെ സ്കൂള്, നിന്റെ മാപ്പന്റെ സ്കൂള് മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ, മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ അവർ ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആരും പോകോ? ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആരും പോകോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. മഹാനായ കാസിമി ഉസ്താദിനെ മെന്റലാണെന്ന് വിളിച്ചു പോകുന്ന ഇയാളുടെ ആഹ്റം എന്തായിരിക്കും? തക്ബീർ മുയർക്കുന്ന അനുയായികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരെ രക്ഷിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കൂടെ രക്ഷപ്പെടുമോ? തെറി പ്രഭാഷണങ്ങളും കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടും കാരന്തോരികളുടെ തനി സംസ്കാരമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വ്യക്തികളെ തേജോവധം ചെയ്യലോ ഇടിച്ചു താഴ്ത്തലോ ഞങ്ങളുടെ ലക്ഷ്യമല്ല. കണ്ടോ? അപ്പൊ പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയണ്ട. സ്വന്തം ഗ്രൂപ്പ് അപ്പുറത്ത് ഇപ്പുറത്ത് വേറെ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ പോലും പച്ചക്ക് വിളിക്കുകയാണ്. ആ രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ്, ഈ രൂപത്തിലുള്ള സംസ്കാരങ്ങളാണ് എന്നാ. അപ്പൊ പിന്നെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് തൽക്കാലം ഇന്ന് മറുപടി പറയുന്നില്ല. പിന്നെ പറഞ്ഞത് എന്താണ്? കബറിന്റെ കുബ്ബ പൊളിക്കാൻ പറഞ്ഞു എന്നാണ്. കബറിന്റെ കുപ്പ പൊളിക്കാൻ പറഞ്ഞു എന്നാണ്. മുസ്ലിയാക്കുമാരെ സാധാരണ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. അഷ്റഫ് മൗലവി എന്ന് പറഞ്ഞ കടവത്തൂരുകാരൻ, ഒരു അഷ്റഫ് സഖാഫി, ആ അഷ്റഫ് സഖാഫി അയാൾ മരണാനന്തരം എന്ന് പറഞ്ഞ് മരണാനന്തര കർമ്മങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ട് അതിൽ പോലും എഴുതി വെച്ചു, എന്ത്,
റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ, ആ പച്ച കുബ്ബ റസൂലുള്ളാന്റെ സഹാബത്ത് പൊളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, താബിഈങ്ങൾ പൊളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, തബഊ താബിഈങ്ങൾ പൊളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ലോകത്താരും തന്നെ പൊളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മുജാഹിദുകളല്ലാതെ പുസ്തകത്തിൽ എഴുതിയിടേ റസൂലുള്ളാന്റെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബ, ആ കുബ്ബ പൊളിക്കണമെന്ന് സഹാബികൾ പറഞ്ഞില്ല, താബിഈകൾ പറഞ്ഞില്ല, തബഊ താബിഈങ്ങൾ പറഞ്ഞില്ല, കേരളത്തിൽ പറഞ്ഞത് മുജാഹിദീങ്ങൾ മാത്രമാണ്. ഇത് കേൾക്കുമ്പോ ആൾക്കാർ എന്താ വിചാരിക്കുക, ഏത് സഹാബി, ഏതോ ഒരു സഹാബി ഉണ്ടാക്കിയ സാധന അത്, ഏത് ആ കുബ്ബ. താബിഈങ്ങൾ അത് കണ്ടു, അവരൊക്കെ സമ്മതിച്ചു, അങ്ങനെ തലമുറയായി നിന്നുപോയതാണ് എന്ന തെറ്റിദ്ധരിപ്പിക്കൽ ഈ സമൂഹത്തിൽ വരുത്താൻ വളരെ ശക്തമായി മുസ്ലിയാർ ഇവിടെ ശ്രമിക്കുകയുണ്ടായി. സത്യത്തിൽ എന്താന്നല്ലേ, ഇവരുടെ മദീൻ ന്യൂസ്, സലാത്ത് നഗറിൽ നിന്ന് പുറത്തിറങ്ങുന്ന മദീന പതിപ്പ് മദീൻ ന്യൂസ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പുസ്തകമെങ്കിലും ഇരുന്ന് വായിച്ചു നോക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച